നമസ്കാരം. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിലെ LP സ്കൂൾ അധ്യാപകൻ ഗണേഷ് കൺമുൻപിൽ മരണപ്പെട്ടതിൻ്റെ ഞെട്ടലിലാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയ ഓട്ടോ ഡ്രൈവർ രമേശ്. ഞാൻ രമേശാണ്, മൂന്നാറിലെ ഓട്ടോ ഓടിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണി ആ സമയത്ത് രണ്ടമ്മയും ഒരു കൊച്ചും എന്നെ ഓട്ടം വിളിച്ചായിരുന്നു ചൊക്കനാട് പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഓട്ടം എടുത്ത് ഇങ്ങോട്ട് ഹെഡ്വേഴ്സ് ഡാമിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും ആ വെള്ളത്തിൽ എന്താണ്ട് ചലിക്കുന്ന പോലെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താറാവ് വല്ലതും വിചാരിച്ചിട്ട് ഞാൻ പോകാമായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് ചെന്നപ്പോഴത്തേക്കും ഒരാൾ നീന്തി കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ മീൻ പിടിക്കുന്ന വരാനായിട്ട് കുറേ പേർ വരുന്നുണ്ട്. അങ്ങനെ വന്ന ആളാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാമായിരുന്നു. അപ്പോൾ അമ്മമാർ പറഞ്ഞു ഇത് ഇവിടുത്തെ അധ്യാപകനാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഉടനെ തന്നെ താഴെ ഇറങ്ങി ഓടിച്ചെന്നിട്ട് പുള്ളിക്കാരനെ കയറ്റി കരയിൽ വന്ന് ഞാൻ വിട്ടായിരുന്നു. എന്നിട്ട് പുള്ളിനെ ഒരു ഓട്ടോയിൽ കയറ്റാൻ നോക്കിയപ്പോൾ പുള്ളി ആ ഓട്ടോയിൽ കയറിയില്ല. പിന്നെ നീന്തി നടക്കുന്ന നിലയിലാണ് ആദ്യം ആളെ കാണുന്നത്. കരയ്ക്ക് കയറിയതിന് പിന്നാലെ വീണ്ടും ഇയാൾ പുഴയിൽ ചാടി. അല്പനേരം നീന്തി നടന്ന ശേഷം തീരത്തെത്തി. റോഡിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നപ്പോൾ ആൾ പിന്നെയും പുഴയിലേക്ക് എടുത്തു ചാടി. ചുഴിയുള്ള ഭാഗത്താണ് ചാടിയത്. താമസിയാതെ വെള്ളത്തിൽ താഴ്ന്നു പോയി. രമേശ് വിശദമാക്കി. അവിടുന്ന് എൻ്റെ പുറകിൽ കൂടി വേറൊരു സ്ഥലത്തേക്ക് പോയി. പുള്ളി വെള്ളത്തിൽ ഇറങ്ങി നീന്തുമായിരുന്നു. നീന്തി കുറേ ദൂരം പോകുമ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞു ബൈക്ക് നോക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബൈക്ക് അപ്പുറം കിടപ്പുണ്ട്, നമ്മൾ ബൈക്ക് എടുക്കാൻ ഇങ്ങോട്ട് കയറുവാന്ന് പറഞ്ഞപ്പോൾ പുള്ളി കുറച്ച് നീന്തി വന്നപ്പോൾ പുള്ളിക്കാരനെ കയ്യും പിടിച്ച് കയറ്റി അവിടെ നിന്ന് ഇരുത്തിയായിരുന്നു ഒരു കുറ്റിയിലേക്ക്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ പുള്ളിക്കാരനെ റോഡിലേക്ക് കയറ്റുന്നതിന് മുമ്പ് പുള്ളിക്കാരനെ എടുത്ത് ചാടി അങ്ങോട്ട്. അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ രക്ഷിക്കാൻ പോയിട്ട് മൂന്നാമത് പ്രാവശ്യം പുള്ളിക്കാരൻ ചാടിയപ്പോഴത്തേക്കും അവിടെ ഞാൻ എടുത്ത് ചാടാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും വണ്ടിയിലുള്ള അമ്മമാർ പറഞ്ഞ് വേണ്ട, പുള്ളിക്കാരൻ മരിക്കാൻ വേണ്ടി സൂസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ചാടിയത്. അത് കാരണം നീ ചാടണ്ട, അവിടെ എത്ര ആഴമുണ്ട് ചെളിയുണ്ടെന്ന് അറിയത്തില്ല, നീ കുടുങ്ങിപ്പോകും വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്പം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സിനെയും പോലീസ് സ്റ്റേഷനിലെയും ഇൻഫോം ചെയ്തു. അവർ വരാൻ ഒരു 20 മിനിറ്റോളം എടുത്തു. അവർ ലേറ്റായത് കൊണ്ടെന്ന് റോഡ് ഭയങ്കര മോശമാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാണ്ട് റോഡ് ഭയങ്കര മോശമാണ്. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു വണ്ടി വരുന്നു. പിന്നെ അവർ വന്ന ഉടനെ തന്നെ ഞാൻ കറക്റ്റ് ഞാൻ കണ്ടതാണ് ആണല്ലോ, അത് കാരണം അവരുടെ അടുത്ത് നിന്ന് കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്ക് വന്നിട്ട് തരാനായിട്ട് എളുപ്പമായിരുന്നു. പിന്നെ അവർ വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ചെളിയുള്ള സ്ഥലമാണ്, അത് കാരണം മുങ്ങി നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ ബോട്ട് കൊണ്ടുവന്നു. ബോട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ആ പുള്ളി വീണ സ്ഥലത്ത് നിന്ന് ഒരു 10 അടി അകലെയാണ് പുള്ളിയുടെ ബോഡി കിട്ടിയത്. അങ്ങനെയാണ് മേളിൽ കയറ്റി. പിന്നെ ആൾക്കാരൊക്കെ വന്ന് മേളിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പുള്ളിക്കാരൻ മരിച്ചു. എല്ലാവരും പറഞ്ഞു ജീവൻ ഉണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു. ഫയർഫോഴ്സുകാർ നോക്കിയപ്പോഴത്തേക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പുള്ളി മരിച്ചിരുന്നു ഓൾറെഡി. എന്നിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇവിടെ നിന്ന്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടടുത്തായിരുന്നു ദുരന്തം. ഉച്ചവരെ സ്കൂളിൽ ക്ലാസ് എടുത്ത ശേഷം ടൗണിൽ പോകണമെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്നും ഇറങ്ങുകയായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. രണ്ടു വട്ടം പുഴയിൽ നിന്നും നീന്തി കരയ്ക്ക് കയറിയ ഗണേശൻ വീണ്ടും പുഴയിൽ ചാടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നും ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയതിൻ്റെ വിഷമം വിട്ടുപോകുന്നില്ലെന്നും രമേശ് പറയുന്നു.